അതുപോലെ കഥകൾ മതം പറഞ്ഞ അടിസ്ഥാനപരമായി സ്ത്രീയുടെ ശവകുടീരമാണ് മതം. സ്ത്രീ അടക്കം ചെയ്തിരിക്കും. ഇവിടെ വലിയ ഫെമിനിസം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അവർ പലപ്പോഴും അറിയാത്തൊരു കാര്യം, ഈ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളും പല പീഡനങ്ങളും പല ഒപ്രഷൻസിന്റെ അടിസ്ഥാന കാരണം മതമാണ്. നിങ്ങൾ മതത്തെ കുറിച്ചൊന്നും പറയാറില്ല, അല്ല അതിന്റെ മേളിൽ കിടന്ന് ഇങ്ങനെ എഴുതിയിട്ടൊരു കാര്യമില്ല. ഇപ്പൊ ശീലാവതിയുടെ കഥ, കുഷ്ഠരോഗിയായിട്ട് ശരീരം അറ്റു വീണുകൊണ്ടിരിക്കുന്ന സ്വന്തം ഭർത്താവിനെ ചുമന്നുകൊണ്ട് ഒരു വേശ്യരെടുത്ത് പോകുന്നവളാണ് ശീലാവതി. അപ്പോൾ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ ഒരു വേശ്യയെ പ്രാപിക്കാനായിട്ട് സ്വന്തം ഭർത്താവിനെ ചുമന്നുകൊണ്ട് പോകുന്ന സ്ത്രീയാണ് ഏറ്റവും പവിത്ര എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും സ്വന്തം ഭാര്യയെ അവൾ ആഗ്രഹിക്കുന്ന പുരുഷനെ തേടാനായിട്ട് ഇതേ അവസ്ഥയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ ഏതെങ്കിലും പുരാണത്തിൽ കണ്ടിട്ടുണ്ടോ? എന്റെ ഭാര്യയ്ക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല, ഭാര്യയ്ക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, എനിക്ക് ആ ഒരു ദേഹമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു പറയാനുണ്ടാവില്ല, ഉണ്ടാകും. We are not different. പക്ഷെ ശീലാവതിമാര് മാത്രമേ മതം പറയുന്നുള്ളൂ അല്ലെ. ഒരു ഭർത്താവിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ കിട്ടുമെന്ന് പറയുന്നത്, സ്പെഷ്യൽ പവർ കിട്ടുമെന്ന് പറയുന്നത്, അവൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകുന്നൊക്കെ പറയുന്നത്. സ്ത്രീയെ പറഞ്ഞ് കവളിപ്പിക്കുക എന്നുള്ളതാണ് മതത്തിന്റെ അടിസ്ഥാനം. ഈവൻ നിങ്ങൾ കടൽക്കരയിലൊക്കെ ചെന്ന് കഴിഞ്ഞതിനൊക്കെ ഉള്ള സ്റ്റോറികൾ, കടൽക്കരയിൽ എന്ന് കഴിഞ്ഞാൽ പറയും ഇങ്ങനെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് പവിത്രമാണ്, വലിയ മുത്താണ്. അവൾക്ക് പിഴച്ചു പോയി കഴിഞ്ഞാൽ കണവൻ കടലിൽ മരിച്ചു പോകും. കഥകൾ എറിഞ്ഞ് കൊല്ലുകയാണ്, കഥകൾ എറിഞ്ഞ് നിയന്ത്രിക്കുക, കഥ മതി. അപ്പോൾ ഒരു ഭർത്താവ് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ ബാക്കിയുള്ള ആ തുറയിൽ മുഴുവനുള്ള പെണ്ണുങ്ങൾ എന്താ പറയും, ആ നിനക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് നിന്റെ കടവൻ പോയത്, നീ കുളമതിയാരം ഒന്നും പറയണ്ട എന്നില്ല പറയും, അവൾ വല്ലതും അറിഞ്ഞിട്ടാണോ? അപ്പോൾ ഒരാള് ഒരു മുക്കുവൻ കടലിൽ പോയി അയാൾ പല രീതിയിൽ മരിക്കാം, കാറ്റ് വന്ന് മരിക്കാം, അല്ലെങ്കിൽ സ്രാവ് വന്ന് അടിച്ചിടാം, അല്ലെങ്കിൽ കപ്പൽ വന്നിടിക്കാം, അല്ലെങ്കിൽ വല്ല ഇറ്റാലിയൻ നാവിഗേറ്റേഴ്സ് വെടിവെച്ച് കൊല്ലാം, പല രീതിയിലാണ് മരിക്കാം. ഇതിനെല്ലാം കാരണം ആ കുടിലിരിക്കുന്ന കുട്ടിയാണെന്ന് പറയുന്നത് അല്ലെ, ആ പെൺകുട്ടിയാണെന്ന് പറയുന്നത് എന്ത് നീചമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള കഥകളാണ് മതത്തിലുള്ളത്. ഇതെല്ലാം സ്ത്രീ വിരുദ്ധം, എല്ലാം സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീക്ക് അനുകൂലമായിട്ട് എന്താണ്, സ്ത്രീയുടെ കാല് കഴുകിയിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ ഷോയാണ്. ഒരു സ്ത്രീയെ പിടിച്ചിരുത്തി അവളുടെ കാല് കഴുകിയിട്ട് അതൊക്കെ ഞങ്ങൾ സ്ത്രീ കാല് കഴുകലല്ല അവൾക്ക് വേണ്ടത്, തുല്യതയാണ് വേണ്ടത്, ലിംഗസമത്വമാണ് വേണ്ടത്. അല്ലാതെ ഇയാൾ കാല് കഴുകാനൊന്നും ആരും പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഈ കഴുകലുകൾ, കൈ കഴുകിയാൽ ക്യാൻസർ പോവില്ലല്ലോ, അതേപോലെയുള്ളൂ. ഇത്തരം കഴുകലിലൂടെയും തൊട്ടുതേപ്പലുകളിലൂടെയും ഒന്നും അല്ല ലിംഗസമത്വം ഉണ്ടാക്കുന്നത്, അത് ലിംഗസമത്വവും അല്ല. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീ അമ്മ എന്നാണ് വിളിക്കുന്നത്, വലിയ ബഹുമാനമാണെന്ന് പറയുന്നത്. അമ്മയെന്നൊന്നും വിളിക്കണ്ട, പെണ്ണേന്ന് വിളിച്ചാലും മതി. പക്ഷേ സമൂഹത്തിൽ തുല്യസ്ഥാനം, അധികാരങ്ങളുണ്ടാവണം. അല്ല ഇത്തരത്തിലുള്ള ഞങ്ങൾ ഭയങ്കര സ്ത്രീയെ ആദരിക്കുന്ന ഇതാണ് എന്നൊക്കെ പറയുന്നത്, എന്താണ് ആദരപ്പ്? പുരുഷന്റെ കാലിലടി കിടക്കുക, അവൻ പറയുന്നതാണ് കേട്ട് ജീവിക്കുക, അതിനാണ് വേറെ കാര്യമൊന്നുമില്ല.